हेलो फ्रेंड्स वेलकम टू अवर चैनल ईसी होमवर्क या स्वाति नामि पढ़ा एक्सरसाइज 8.1 बाकी क्वेश्चंस अब मुंबते वीडियोस का डिस्क्रिप्शन बॉक्स में लिंक चेक वीडियोस कूट शेयर सब्सक्राइबा वीडियो का सब्सक्राइब बेल अमरता या वीडियोस नोटिफिकेशन वरू ओके अब सजेशनस अलग डाउट्स मेल अलग कमेंट बॉक्सल चोदी ओके अब निर्कम वीडियो मनसुद विचार इष्टाटे विचार अब या मक्सीम सपोर्ट अब नमुक क्लासलोट कड़क फस्ट नम्बर चेक क्वेश्चन नंबर 7 अगत पर बिटवीन विच टू वो नंबर ऑन द नंबर लाइन आर द गिवन नंबर लाइन താഴെ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സ് ഈ നമ്പർ ലൈനിലെ ഏത് രണ്ട് വോൾ നമ്പേഴ്സിന്റെ ഇടയിലാണ് കിടക്കുന്നത് ഓക്കേ അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 0.8 ആണ് 0.8 ഈ നമ്പർ ലൈനിനകത്തുള്ള വോൾ നമ്പേഴ്സിൽ ഏത് രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലാണ് കിടക്കുന്നതെന്നാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അതിലെ സബ് ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഓഫ് ദീസ് വോൾ നമ്പേഴ്സ് ഈസ് നിയറർ ദ നമ്പർ ഓക്കേ ഈ രണ്ട് വോൾ നമ്പേഴ്സിന്റെ ഇടയിലാണ് 0.8 കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കണം ഏത് വോൾ നമ്പറിനോടാണ് 0.8 അടുത്ത് കിടക്കുന്നതെന്നും കണ്ടുപിടിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ വിച്ച് ടു വോൾ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ ആർ ദ ഗിവൻ നമ്പേഴ്സ് ലൈ വിച്ച് ഓഫ് ദീസ് വോൾ നമ്പേഴ്സ് ഈസ് നിയർ ആർ ദ നമ്പർ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.8 ആണ് 0.8 എന്ന് പറയുന്നത് 0.8 എന്ന് പറയുന്നത് 0-ക്കും 1-നും ഇടയിലായിരിക്കും കിടക്കുന്നണ്ടാവ 0.8 0-ക്കും 1-നും ഇടയിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 0-നും 1-നും ഇടയിലുള്ള ആ യൂണിറ്റ് ഡിസ്റ്റൻസിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അതിലെ 8th പാർട്ട് ആണ് ഇത് 0.8 എന്ന് പറയുന്നത് ഓക്കേ ദെൻ ഇവിടെ എന്ത് വരും 0.1 0.2 0.3 0.4 0.5 0.6 0.7 0.8 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
is nearer the number 0.8. Okay, now this question clear. Second question 5.1. 5.1 greater than 5 and 5.1 is less than 6. Appo 5, 6 nalla rendu whole numbers inde idayilana 5.1 lie cheynathu. So namukku nokkam 5, 6. Appo 5 inum 6 inum idayilulla unit distance ne 10 equal parts aayittu divide cheyyam. 1 2 3 4 5 6 7 8. Okay, then okay, 5.1 ഇവിടെയാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 5.1 ന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 നും 6 നും ഇടയിലാണ് 5.1 ലൊക്കേറ്റ് ചെയ്തത്. Then 5.1 എന്ന് പറയുന്നത് 5 നോടാണ് അടുത്ത് കിടക്കുന്നത്. ഓക്കേ, ദ നമ്പർ 5.1 ഈസ് ബിറ്റ്വീൻ ദ ടു വോൾ നമ്പേഴ്സ് 5 ആൻഡ് 6. ദ വോൾ നമ്പർ 5 ഈസ് നിയറർ ദ നമ്പർ 5.1. ഓക്കേ, അപ്പോൾ ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2.6 ആണ്. 2.6 എന്ന് പറയുന്നത് 2.6 is less than 2.6 is greater than 2 and 2.6 is less than 3. Okay, appo the number 2.6 is between the two whole numbers 2 and 3. 2 inum 3 kkum edailana ari kadakkunathu 2.6 kadakkunathu. So 2 kkum 3 kkum edailulla aa oru unit distance ne 10 equal parts aakkanam. Adinagathu 6 part aayirikkum aaru varunathu 2.6 വരുന്നത്. നോക്കാം 2.1 2.2 2.3 2.4 2.5 2.6. അപ്പോൾ ഇതാണ് 2.6 ലൊക്കേഷൻ എന്ന് പറയുന്നത്. 2.6 എവിടെ കിടക്കുന്ന 2-നും 3-ക്കും ഇടയിൽ. ദൻ 2.6 ഏത് നമ്പറിനോടാണ് അടുത്ത് കിടക്കുന്നത്? 3-നോടാണ് 2.6 അടുത്ത് കിടക്കുന്നത് അല്ലേ. 3-നോടാണ് 2.6 അടുത്ത് കിടക്കുന്നത്. അപ്പോൾ 2.6 ഈസ് lies between 2 and 3
and the whole number 3 is nearer the number 2.6. Okay, next kandupidikkan povunnathu 6.4 aanu. The 6.4 is between the two whole numbers 6 and 7. The whole number 6 is nearer the 6.4. okay, namukku check cheyidokkam. 6.1, 6.2, 6.3, 6.4. അപ്പോൾ ഇതാണ് 6.4 ലൊക്കേഷൻ എന്ന് പറയുന്നത്. 6.4 ആരോടാണ് അടുത്ത് കിടക്കുന്നത്? 6നോട് അടുത്ത് കിടക്കുന്നു അല്ലേ. 1, 2, 3, 4 ഇങ്ങോട്ടത്തേക്ക് 4 യൂണിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇങ്ങോട്ടത്തേക്കോ 1, 2, 3, 4, 5 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. സോ 6.4 അടുത്ത് കിടക്കുന്നത് ആരോടാണ്? 6നോടാണ്. ഓക്കെ, അപ്പോൾ 6.4 എന്ന് പറയുന്നത് 6നോട് അടുത്ത് കിടക്കുന്നു. അത് ഏതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്? 6ഉം 7ഉം. ഈ 6ൻ്റെയും 7ൻ്റെയും ഇടയിലാണ് 6.4 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 9.1 ലൊക്കേഷൻ ആണ്. 9.1 ഈസ് ബിറ്റ്വീൻ ദ ടു ഓൾ നമ്പേഴ്സ് 9 and 10. 9.1 ഈസ് ഗ്രേറ്റർ ദാൻ 9. 9.1 ഈസ് ലെസ് ദാൻ 10. സോ 9, 10 എന്ന ഈ രണ്ട് വോൾ നമ്പേഴ്സിൻ്റെ ഇടയിലായിരിക്കും 9.1 വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9ഉം 10ഉം ഇടയിലുള്ള ആ യൂണിറ്റ് ഡിസ്റ്റൻസിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനകത്തെ ഫസ്റ്റ് പാർട്ട് എടുക്കുക. ഇതാണ് 9.1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 9.1 നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ഇതാണ് ഈ 9.1 ആരോടാണ് അടുത്ത് കിടക്കുന്നത്? 9നോടാണ് അടുത്ത് കിടക്കുന്നത്. സോ ദ വോൾ നമ്പർ 9 ഈസ് നിയറർ ദ നമ്പർ 9.1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 4.9 ആണ്. 4.9 എന്ന് പറയുന്നത് 4.9 ഈസ് ഗ്രേറ്റർ ദാൻ 4 ആൻഡ് 4.9 ഈസ് ലെസ് ദാൻ 5. സോ 4, 5 എന്നുള്ള രണ്ട് വോൾ നമ്പേഴ്സിൻ്റെ ഇടയിലായിരിക്കും 4.9 ലൈ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, 4, 4നും 5നും ഇടയിലുള്ള ആ യൂണിറ്റ് ഡിസ്റ്റൻസിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ നമുക്കിവിടെ കിട്ടും 4.1, 4.2, 4.3, 4.4, 4.5, 4.6, 4.7, 4.8, 4.9. ഇതാണ് 4.9 ലൊക്കേഷൻ എന്ന് പറയുന്നത്. 4.9 ഇവിടെയാണ് ലൈ ചെയ്യുന്നത്. 4.9 ഏത് വോൾ നമ്പറിനോടാണ് അടുത്ത് കിടക്കുന്നത്? 5 എന്ന വോൾ നമ്പറിനോടാണ് അടുത്ത് കിടക്കുന്നത് അല്ലേ. ഇവിടെയാണ് അടുത്ത് കിടക്കുന്നത്. സോ 4.9 ഈസ് നിയറർ ദ വോൾ നമ്പർ 5. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താ പറയുന്നത്? ഷോ ദ ഫോളോയിങ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം, ഡെസിമൽ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ലൈനിൽ ഷോ ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 0.2 ആണ്. 0.2നെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 0.2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ലെസ് ദാൻ 1 ആണ് അല്ലേ. അപ്പോൾ 0.2 എന്ന് പറയുന്നത് ലൈ ചെയ്യുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. 0ക്കും 1നും ഇടയിലായിരിക്കും 0.2 ലൈ ചെയ്യുന്നത്. അതിനകത്ത് എത്ര ടെൻസ് ഉണ്ട്? 0.2നകത്ത് ഇതാണ് ടെൻത്തിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, ടെൻത്തിൻ്റെ പ്ലേസ് ഇതാണ്, ടെൻസ് പ്ലേസ് ഇതാണ്. സോ ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 0.2ല് 2 ടെൻസ് ആണ് ഉള്ളത്. നമ്മളിനി എന്ത് ചെയ്യണം? 0.2 ലൈ ചെയ്യുന്നത് 0ക്കും 1നും ഇടയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ 0ക്കും 1നും ഇടയിലുള്ള ആ യൂണിറ്റ് ഡിസ്റ്റൻസ് എടുക്കുക, അതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 0ക്കും 1നും ഇടയിലുള്ള ആ യൂണിറ്റ് ഡിസ്റ്റൻസിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ദെൻ അതിന് 2 പാർട്സ് എടുക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് 0.1 ലൊക്കേഷൻ, ഇതാണ് 0.2 ലൊക്കേഷൻ. ഇതാണ് 2 പാർട്സ് എടുക്കുമ്പോൾ സെക്കൻഡ് പാർട്ടാണിത്. ഇതാണ് ഏതിൻ്റെ ലൊക്കേഷൻ? 0.2 ലൊക്കേഷൻ. അപ്പോൾ 0.2 എന്ന ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, ബാക്കിയുള്ളത് എന്തായിരിക്കും? 0.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9, 1. ഓക്കെ, ഇങ്ങനെയാണ് വരിക. 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിനുശേഷം അതിലെ 2 പാർട്സ് എടുത്തു. ആ 2 പാർട്ട്, ആ 2 സെക്കൻഡ് പാർട്ടാണ് എന്ത് വരുന്നത്? 0.2 ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തു. ഷോ ചെയ്യേണ്ടത് 1.9 ആണ്. 1.9 എന്ന് പറയുന്നത്
1.9 is greater than 1 and 1.9 is less than 2. So, നമുക്ക് അറിയാം 1 നും 2 നും ഇടയിലായിരിക്കും ആരെ കിടക്കുന്നണ്ടാവ 1.9 കിടക്കുന്നണ്ടാവ സോ നമുക്ക് അതൊന്ന് നോക്കാം വരച്ചു നോക്കാം 1 2 ഇതിനിടയിലുള്ള ഈ യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് നമുക്ക് 1.9 നെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് അതിനകത്ത് എത്ര ടെൻസ് ഉണ്ട് 9 ടെൻസ് ആണുള്ളത് 1.9 ല 9 ടെൻസ് ആണുള്ളത് അല്ലേ ഇതാണ് 1/10 ന്റെ ലൊക്കേഷൻ അതായത് 10th ന്റെ ലൊക്കേഷൻ ടെൻസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്ത് എത്രയാണ് ഉണ്ട് 9 ടെൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം 1 നും 2 നും ഇടയിൽ 10 ഈക്വൽ പാർട്സ് ആക്ക അതിനകത്ത് 9 പാർട്സ് എടുക്ക ഓക്കേ 1 2 3 4 5 6 7 8 വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും 1.1 1.2 1.3 1.4 1.5 1.6 1.7 1.8 1.9 ഓക്കേ അപ്പോൾ 1.9 എന്നുള്ളത് നമ്മൾ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്തു എവിടെയാണ് 1.9 എന്ന് പറയുന്നത് ദാ ഇവിടെയാണ് കിടക്കുന്നത് 1.9 നമ്പർ ലൈനിൽ ഈ ഒരു പോർഷനിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്തത് 1-നും 2-നും ഇടയിലുള്ള യൂണിറ്റ് ഡിസ്റ്റൻസിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ദെൻ ടേക്ക് 9 പാർട്സ് ഓക്കെ ആ 9th പാർട്ടാണ് 1.9 നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് 9 ടെൻസ് ആണ് ഇതിനകത്ത് ഉള്ളത് സോ നമ്മൾ ഇവിടെ 9 പാർട്സ് ടേക്ക് ചെയ്തു അവിടെയാണ് നമുക്ക് 1.9 ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 9 ൽ എന്താ പറയുന്നത് റൈറ്റ് ദ ഡെസിമൽ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ ദ പോയിന്റ് എ ബി സി ഡി ഓൺ ദ ഗിവൺ നമ്പർ ലൈൻ ഈ ഒരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട് ഈ നമ്പർ ലൈനിൽ എ ബി സി ഡി എന്നുള്ള പോയിന്റ്സ് തന്നിട്ടുണ്ട് ഈ പോയിന്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഏതാണ് എ ആണ് എ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എവിടെയാണ് കിടക്കുന്നത് സീറോയ്ക്കും 1-നും ഇടയിലാണ് എ കിടക്കുന്നത് സീറോയ്ക്കും 1-നും ഇടയിൽ 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അതിനകത്ത് എത്രാമത്തെ പാർട്ടിലാണ് എ കിടക്കുന്നത് 1 2 3 4 5 6 7 8 എയ്ത്ത് പാർട്ടിലാണ് ആര് കിടക്കുന്നത് എ കിടക്കുന്നത് സോ നമുക്ക് അവിടുത്തെ നമ്പർ ഏതായിരിക്കും 0.8 അല്ലേ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇത് 0.1 ലൊക്കേഷനാണ് 0.2 0.3 0.4 0.5 0.6 0.7 0.8 0.8 ൻ്റെ ലൊക്കേഷനിലാണ് ആര് കിടക്കുന്നത് എ കിടക്കുന്നത് അല്ലേ ദാ എ എന്ന് പറയുന്നത് 0.8 എന്നുള്ള ഡെസിമൽ നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു സീറോയ്ക്കും 1-നും ഇടയിൽ 10 ഈക്വൽ പാർട്സിൽ 8th പാർട്ടിലാണ് ആര് കിടക്കുന്നത് 0.8 കിടക്കുന്നത് എ എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ബി എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ നമ്പർ ഏതാണെന്ന് നോക്കാം ബി റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ഏതാണെന്ന് നോക്കാം ബി എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത് 1-നും 2-നും ഇടയിൽ 1-നും 2-നും ഇടയിൽ 10 ഈക്വൽ പാർട്സ് ഉണ്ട് അതിനകത്ത് തേർഡ് പാർട്ടായിട്ടാണ് ആര് കിടക്കുന്നത് ബി കിടക്കുന്നത് സോ നമുക്ക് അവിടെ എന്താ വരാം 1.3 അല്ലേ 3 ടെൻസ് ഇപ്പോൾ 1.3 ആണ് വരുന്നത് സോ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും 1.3 ആയിരിക്കും ദെൻ അടുത്തത് നോക്കാം സി സി എന്ന് പറയുന്നത് 2-നും 3-നും ഇടയിൽ 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അതിലെ സെക്കൻഡ് പാർട്ട് അതായത് 2 പാർട്സ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സി കിട്ടുന്നത് സോ സി എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് ഡെസിമൽ നമ്പറിനെയായിരിക്കും 2.2 ആയിരിക്കും അല്ലേ ദാ ഇവിടെ 2 ഉണ്ട് ഇത് 2.1 ഇത് 2.2 ആയിരിക്കും ദെൻ 2.3 2.4 2.5 2.6 2.7 2.8
2.9 then നമുക്ക് d കിട്ടി d 2.9 ആണ് ഓക്കേ അപ്പോൾ a എന്ന് പറയുന്നത് 0.8 ആണ് b എന്ന് പറയുന്നത് 1.3 ആണ് c എന്ന് പറയുന്നത് 2.2 d എന്ന് പറയുന്നത് 2.9 2 ക്കും 3 ക്കും ഇടയിൽ 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അതിൽ സെക്കൻഡ് തേർഡ് പാർട്ടിലാണ് അതായത് മൂന്ന് പാർട്സ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടല രണ്ട് പാർട്സ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സി കിട്ടുന്നത് 9 പാർട്സ് എടുക്കുമ്പോഴാണ് നമുക്ക് ഡി കിട്ടുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10 എ ക്വസ്റ്റ്യൻ ആണ് ദ ലെങ്ത് ഓഫ് രമേഷ് നോട്ട്ബുക്ക് ഈസ് 9 cm 5 mm വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഓക്കെ രമേഷിൻ്റെ നോട്ട്ബുക്ക് ഉണ്ട് രമേഷ് നോട്ട്സ് നോട്ട്ബുക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് 9 cm 5 mm ആണ് രമേഷിൻ്റെ നോട്ട്ബുക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 cm 5 mm ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലെങ്ത്തിനെ സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് പറയാനാണ് നമുക്കറിയാം മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് ആക്കാനായിട്ട് മില്ലിമീറ്ററിനെ 1/10 കൊണ്ട് ഇൻഡു ചെയ്താൽ മതി അല്ലേ മില്ലിമീറ്ററിലുള്ള ക്വാണ്ടിറ്റി എത്രയാണോ അതിനെ 1/10 കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെൻറ്റിമീറ്ററിലായിട്ട് കിട്ടും ഇവിടെ 9 cm ഉണ്ട് അത് അതുപോലെ തന്നെ എഴുതി പ്ലസ് 5 mm നമ്മൾ എന്ത് ചെയ്യണം 5 × 1/10 എന്ന് എഴുതാം അപ്പോൾ ഇതെന്തായി സെൻറ്റിമീറ്ററിലോട്ട് മാറി ഓക്കെ ദൻ 9 cm പ്ലസ് 5 × 1/10 എന്ന് പറഞ്ഞാൽ 5/10 cm ദൻ 9 cm പ്ലസ് 5/10 എന്ന് പറയുന്നത് എത്രയാണ് 0.5 cm സോ നമുക്കിവിടെ 9 cm 0.5 cm ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം 9.5 cm എന്ന് എഴുതാം അപ്പോൾ രമേഷിൻ്റെ നോട്ട്ബുക്കിൻ്റെ ലെങ്ത് എത്രയാണ് 9.5 cm ഓക്കെ 9 cm 5 mm എന്നായിരുന്നു ആദ്യം അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിൽ മാത്രമാക്കിയിട്ട് എങ്ങനെ പറഞ്ഞു 9.5 cm മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം മില്ലിമീറ്ററിലുള്ള ആ അളവിനെ × 1/10 ചെയ്താൽ അതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് പറ്റും ഓക്കെ ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് എ യങ് ഗ്രാൻഡ് പ്ലാന്റ് ഈസ് 65 mm എക്സ്പ്രസ് ദ ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ ദ ലെങ്ത് ഓഫ് യങ് ഗ്രാൻഡ് പ്ലാന്റ് എത്രയാണ് പറയുന്നത് 65 mm ആണ് മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി × 1/10 ചെയ്താൽ മതി സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ് 65 ആണ് 65 × 1/10 ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും 65 × 1/10 എത്രയാണ് 65 / 10 ആണ് അത്രയും സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഇതെന്ന് പറയുന്നത് 6.5 cm ആണ് അല്ലേ 65 / 10 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് 65 അതുപോലെ തന്നെ ഇടാം ഇവിടെ ഡിനോമിനേറ്ററിൽ 10 ആണ് ഒരു 0 ആണുള്ളത് സോ നമ്മൾ എന്ത് ചെയ്യണം ന്യൂമറേറ്ററിൽ 1 place നീക്കിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരാം 6.5 cm എന്നാണ് ആൻസർ വരുന്നത് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വയണ്ടപ്പിയാണ് ഇന്നെടുത്ത പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത എക്സസൈസ് ആയിട്ട് കാണാം അതുവരെയും ബൈ